ഹലോ, ഇന്ന് ഞാനാണെങ്കിൽ ഒരു ക്രിസ്മസ് പ്ലം കേക്ക് ഉണ്ടാക്കാൻ പോവാണ്. നമ്മുടെ കേരള പ്ലം കേക്ക്. ഞാൻ ആക്ച്വലി ഒരു ഒരര കപ്പ് പഞ്ചസാര ഓൾറെഡി ഞാൻ ഇതിലോട്ട് ഇട്ടു, ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട്, ഒരു വൺ ഒരു കാ കപ്പ് വെള്ളം. അതിൻ്റെ അകത്ത് ഞാൻ ഒരു അര കപ്പ് കൂടെ പഞ്ചസാര ഇടുക. നമ്മൾ പഞ്ചസാര കരിക്കുക, നമ്മൾ ബ്രൗൺ കളർ കിട്ടാൻ വേണ്ടി. അപ്പം ഒരു കപ്പ് പഞ്ചസാര ഇട്ടത്, എനിക്ക് കുറേ ദിവസം കുറേ കേക്കിനുള്ളതുണ്ട്, ഞാനങ്ങ് ഉണ്ടാക്കി വെക്കുകയെന്നേ ഉള്ളൂ. ഒരു കപ്പ് പഞ്ചസാരയും ഒരു കാൽ കപ്പ് വെള്ളവും എടുത്ത് ഇങ്ങനെ ഇളക്കി 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 നമ്മൾ ബ്രൗൺ കളറാക്കി വരുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പം ഞാനൊന്ന് ലോ ചെയ്തിട്ട് ഞാൻ ഇതിന് വേണ്ടിയുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ കാണിക്കാം. അപ്പം ഞാനിവിടെ പഞ്ചസാര കരിച്ച് ഇവിടം വരെയായി. ഇനി ഒരു കുറച്ചും കൂടെ ഒരു കരിയാനുണ്ട്, ഒരു ബ്ലാക്ക് കളറാവണം. അപ്പം ഇതേതാണ്ടൊരു 3/4 ആയി. അപ്പം ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നത് എല്ലാം ഒരു ബ്രൗൺ കളറായി. ഒരു കുറച്ചുകൂടെ ഒരു ബ്ലാക്ക് കളർ വരുന്നവരെ ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കാൻ പോവാണ്. ഓക്കെ, അപ്പം ഞാൻ ഇളക്കി 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 നല്ല കറുത്ത് വന്നിരിക്കുന്നത്. ഞാൻ ഇവിടെ ഇനി ഓഫ് ചെയ്യാൻ പോവാം. ഇനി ഞാൻ ഇതിൻ്റെ അകത്ത് ഇത് ചൂടാറാൻ വെച്ച്, നന്നായി ചൂടാറണം. നന്നായി ചൂടാറി ഇതിൻ്റെ അകത്ത് ചിലപ്പോൾ ഞാൻ ഇച്ചിരികൂടെ ഇത് നല്ലതായിട്ട് കട്ടിയാവുകയാണെങ്കിൽ ഞാൻ ഇച്ചിരികൂടെ വെള്ളം ഒഴിക്കും അതൊന്ന് തിന്നായിട്ട് എടുക്കാൻ വേണ്ടി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കളർ, ഇപ്പം നല്ല ബ്ലാക്ക് കളറായിട്ടിരിക്കുന്നു. ഞാൻ ഓഫ് ചെയ്യാൻ പോവാം കേട്ടോ. ഞാനൊരു 2 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ മൈദ എടുക്കും, 2 കപ്പ്. 1 കപ്പ് പഞ്ചസാര, 3 മുട്ട, 1 കപ്പ് ബട്ടറ്, ഈ 1 ഓറഞ്ച് ഞാൻ എടുക്കുന്നുണ്ട്. അത് ഉലി എടുക്കും, ഞാൻ അതിൻ്റെ ജ്യൂസും എടുക്കും. പിന്നെ അത് കഴിഞ്ഞ് 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 സ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ 1 നുള്ളുപ്പ്. പിന്നെ ഞാൻ ഇത് സോക്ക് ചെയ്ത് വെച്ചിരുന്ന ഫ്രൂട്ട്സാണ്, ഞാൻ റമ്മിൽ സോക്ക് ചെയ്ത് വെച്ചിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ഇന്നിരകത്ത് ഡേറ്റ്സ് ഉണ്ട്, റേസിൻസ് ഉണ്ട്, ക്രാൻബെറി ഉണ്ട്, ഏപ്രിക്കോട്ട് ഉണ്ട്, പിന്നെ പൈനാപ്പിൾ ഉണ്ട്, ഡ്രൈ പൈനാപ്പിൾ ഉണ്ട്. ഇത് ഞാൻ കഴിഞ്ഞ വർഷം ഇട്ട് വെച്ചിരുന്നു. അപ്പോൾ ഇത് 1 ഇയർ ഓൾഡായ ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ഇത് ഞാനൊരു 2 മാസം മുമ്പ് ഇട്ട് വെച്ചിരുന്നതാണ്, അപ്പോൾ അതും ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിനകത്ത് ഫ്രഷ് ആയിട്ട് സ്പൈസസ് ആഡ് ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്, ഞാൻ അപ്പം പൊടിക്കത്തേ ഉള്ളൂ, ഞാൻ ഗ്രാമ്പു, അത് ഇച്ചിരി ഗ്രാമ്പു, പിന്നെ ഓൾ സ്പൈസ് 4 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്, പിന്നെ ഇച്ചിരി ഏലക്കായ ഇത്ര എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പകുതി നട്ട്മെഗ്, ജാതിക്കയുടെ ഒരു പകുതി ഞാൻ എടുക്കുന്നുള്ളൂ, അതിൻ്റെ ഭയങ്കര സ്ട്രോങ് സ്മെല്ലാണ്. അപ്പം ഞാനൊരു പകുതി, 1 സിനമണ്ണിൻ്റെ ഒരു ഇച്ചിരി, പിന്നെ ചുക്കില്ല എൻ്റെ കയ്യിൽ, അപ്പം അതുകൊണ്ട് ഞാൻ ഈ ജിഞ്ചർ, ഗ്രൗൺ ജിഞ്ചറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇഞ്ചിയുടെ പൊടി ചുക്കില്ലാത്തതുകൊണ്ടാണ്. ഇത്രയും എനിക്ക് ആവശ്യമുള്ളൂ. ഞാനിനി ഈ മൈദ അരിച്ചെടുക്കാൻ പോവാ. മൈദ അരിക്കുമ്പം ഞാൻ ഈ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും കൂടെ ഒരുമിച്ചിട്ട് അരിച്ചെടുക്കുമ്പോൾ എല്ലാം നല്ലതായിട്ട് മിക്സാവും. ഞാൻ അതാണ് അടുത്ത ചെയ്യാൻ പോകുന്നത്. 2 കപ്പ് മൈദയ്ക്ക് ഓൾ പർപ്പസ് ഫ്ലോർ മൈദയ്ക്ക് അല്ലെങ്കിൽ മൈദയ്ക്കകത്ത് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ടു, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ടു. ഇനി ഞാനിതൊന്ന് അരിച്ച് വെറുതെ അതൊന്ന് നല്ലതായിട്ടൊന്ന് മിക്സാവാൻ വേണ്ടി ഒരു 2-3 വട്ടം അരിക്കാൻ പോവാണ്. അപ്പോൾ ഈ സോക്ക് ചെയ്തിരിക്കുന്ന ഫ്രൂട്ട്സ് എല്ലാം കൂടെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ പോവാം, കാരണം ഞാനതൊരു ചുമ്മാ ഒരു ലെയർ ലെയർ പോലെയാണ് ചുമ്മാ ഒരു കാണാനൊരു ഭംഗിക്ക് വേണ്ടി ഇട്ടിരുന്നത്. അപ്പോൾ ഞാൻ എനിക്ക് അതെല്ലാം കൂടെ മിക്സ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ഇത് 1 മാസം ആയ ഫ്രൂട്ട്സ് ആണ്, ഇതാണെങ്കിൽ 1 വർഷം പഴയതായ ഫ്രൂട്ട്സ് ആണ്. അപ്പം ഞാൻ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് എനിക്കിതിൻ്റെ അകത്തുനിന്ന് ഞാൻ അരിച്ച് എടുക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് ലിക്വിഡ് റം ലിക്വിഡുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മാറ്റി ഞാൻ ഇതെല്ലാം മിക്സ് ചെയ്ത് ഞാൻ ഒരരിപ്പയ്ക്കകത്തിട്ട് എടുക്കാൻ പോവാം. എനിക്ക് ഞാൻ സാധാരണ ഒരു ഗ്ലേസ്ഡ് ചെറി ഉപയോഗിക്കാറുണ്ട് ഗ്രീൻ കളറിന് വേണ്ടിയിട്ട്. അത് പക്ഷേ ഇപ്രാവശ്യം ഞാൻ കടയിൽ പോയി ചോദിച്ചപ്പോൾ അത് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഗ്രീൻ കളറില്ല. അപ്പോൾ ഞാനില്ലാത്ത ബാക്കിയെല്ലാം കൂടെ വെച്ചിട്ട് ഉണ്ടാക്കാൻ പോവാം. ഞാനപ്പോൾ ഒരു ഓറഞ്ച് നല്ലതായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ തൊലി ഞാൻ ചിരണ്ടി എടുക്കാൻ പോവാം. എന്നിട്ട് ഞാൻ അതിൻ്റെ അതെടുത്തു കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിൻ്റെ ജ്യൂസും കൈകൊണ്ട് വെറുതെ പിഴിഞ്ഞെടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് ചിരണ്ടി എടുക്കാൻ പോവാം. ഇനി തീരെ ചെറു കുഞ്ഞായിട്ട് എന്നിട്ട് അത് അതിൻ്റെ അകത്തോട്ട് കേക്കിൻ്റെ മിക്സിൻ്റെ അകത്ത് ഇടാൻ വേണ്ടിയാണ്. ഞാനിതിൻ്റെ അകത്തോട്ട് ഈ ബട്ടറും പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് തുടങ്ങാൻ പോവാം. അപ്പം 1 കപ്പ് പഞ്ചസാരയും 1 കപ്പ് ബട്ടറുമായിട്ടിരിക്കുന്നത്. ബട്ടർ ഒന്ന് സോഫ്റ്റ് ആക്കാൻ വേണ്ടി ഞാൻ കുറച്ച് നേരം ടെമ്പറേച്ചറിൽ വെച്ചായിരുന്നു. പിന്നെ അതൊന്ന് ആക്കിയെടുക്കാൻ ഒന്നായി വരുമ്പോഴത്തേക്കും ഞാനിവിടെ മുട്ട ഞാനിവിടെ
പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓരോരോ മുട്ടയായിട്ട് ഞാൻ ഇതൊന്ന് ആയി വരുമ്പോഴേക്ക് ഇടും ഈ ബട്ടറും മുട്ടയും പഞ്ചസാരയും കൂടെ അതിൻ്റെ അകത്തിട്ട് ഞാൻ ഇളക്കി മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ പൊടിച്ചെടുത്ത് സ്പൈസസ് എല്ലാം കൂടെ ഇട്ടു ഇട്ടുകൊണ്ടിരിക്കുന്നു അത് കഴിഞ്ഞ് ഞാനിവിടെ ഓറഞ്ചിൻ്റെ തൊലി ഇടുന്നു അതും കൂടെ ഇട്ട് പിന്നെ ഉപ്പ് ഒരു 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 ഇച്ചിരി ഉപ്പ് ഉപ്പിട്ടു പിന്നെ ഇത് പഞ്ചസാര കരിച്ചത് പിന്നെ എനിക്ക് വനിലയും കൂടെ ഇച്ചിരി ചേർക്കാനുണ്ട് അതുകൂടെ ഇട്ടു ഇനി ഞാൻ പൊടിയിട്ട് കൈ കുഴച്ച് മിക്സ് ചെയ്യാൻ പോകും ഞാൻ പൊടിയിട്ട് കഴിഞ്ഞാൽ ഞാൻ ഈ ഇത് ഉപയോഗിക്കത്തില്ല ഓക്കെ പ്യുവർ വനില ഒരു ടേബിൾ സ്പൂണോ അല്ല ഒരു ടീസ്പൂണോ ഒന്നര ടീസ്പൂണോ വല്ലതും ഇടാം ഇതിൻ്റെ അകത്ത് ഞാൻ പൊടിയും കൂടെ ഇട്ട് കൈ വെച്ച് ഇനി ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കിയെടുക്കുന്നേ ഉള്ളൂ അപ്പം അതിൻ്റെ ഇടയ്ക്ക് വേറൊരു ട്രിക്ക് പോലൊരു സംഭവമുണ്ട് ഞാൻ ഈ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ അടിയിലോട്ട് സാധാരണ ഇങ്ങനെ അടിഞ്ഞു പോകും അതിന് വേണ്ടി പകരം അതിനുവേണ്ടി ഞാൻ ഇച്ചിരി പൊടിയെടുത്ത് അത് ആ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മുകളിലോട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ അടിയിലോട്ട് അധികം പോകത്തില്ല അപ്പോൾ അതിങ്ങനെ മിക്സ് ചെയ്ത് മുകളിലൊക്കെ കിടക്കുന്നതാണ് നമ്മൾ പറയുന്നത് കേട്ടിട്ടുള്ളത് ഞാനിപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട് ശരിയാന്ന് തോന്നുന്നു അപ്പോൾ ജസ്റ്റ് ഇച്ചിരി പൊടിയെടുത്ത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വല്ലതും പൊടിയെടുത്ത് അതിനെ ഒന്ന് ഇളക്കിയെടുക്കും ഈ കളറിലാണ് ഇരിക്കുന്നത് എല്ലാം കൂടെ ഇനി ഇതിൻ്റെ അകത്ത് ഡ്രൈ ഫ്രൂട്ട്സും കൂടെ ഇട്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക അപ്പം ഞാൻ അളന്നൊന്നുമില്ല ഒരു ഒരു ഒന്നോ രണ്ടോ കപ്പ് എടുത്തിട്ടുണ്ടാവും ഇനി ഞാൻ അതിൻ്റെ അകത്ത് എനിക്ക് ഗ്രീൻ കളർ ഭയങ്കര ഇഷ്ടമായി കേക്കിൻ്റെ അകത്ത് അപ്പം ഞാൻ എനിക്ക് ഗ്രീൻ കളർ ചെറിയ കിട്ടാത്തതുകൊണ്ട് ഞാൻ ഈ ടൂട്ടി ഫ്രൂട്ടി എന്ന് ഇന്ത്യൻ കടയിൽ നിന്ന് മേടിക്കുന്ന ടൂട്ടി ഫ്രൂട്ടി എന്ന് ഞാൻ ആ ഗ്രീനും റെഡും കൂടെ ഇച്ചിരി എടുത്ത് ഇതിൻ്റെ കൂടെ ഇടാൻ പോകും അത് ഞാൻ സോക്ക് ചെയ്തിട്ടു ഞാനപ്പോൾ ബൺ കേക്ക് ആയിട്ട് ഇപ്രാവശ്യം ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ഞാൻ ഈ ഷേപ്പിലുള്ള ബൺ കേക്ക് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് നല്ലതായിട്ട് വിട്ടു പറയാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ഈ ബേക്കേഴ്സ് ജോയ് എന്ന് പറയുന്നത് ഇത് പട്ടിക്കാണ് ഭയങ്കര കുശും കുടിച്ചിരിക്കുക പുള്ളി ശ്രദ്ധിക്കാത്തതുകൊണ്ട് ഞാനിത് നന്നായിട്ടൊന്ന് തേച്ച് അതിൻ്റെ അകത്തോട്ട് ഒഴിക്കാൻ പോകുന്നു അതിനോട്ടിന് ഞാൻ ഇച്ചിരിച്ചിരി ഇട്ട് ഓക്കെ അതെടുത്ത് മറച്ചു വെച്ചു കമഴ്ത്തി വെച്ചു നല്ല നല്ലതായിട്ട് വന്നിട്ടുണ്ട് ഇതാണ് ഇരിക്കുന്നത് ഞാനൊരു കുഞ്ഞൊരു കേക്ക് കൂടെ വേറെ അത് കഴിഞ്ഞപ്പോൾ ഒന്ന് ഉണ്ടാക്കിയിരുന്നു അത് അവനെ ഇരുന്ന് പിന്നെ ആയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ